അപ്പോൾ നമ്മുടെ മൊബൈൽ വ്യൂ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ DVR ഇതുപോലെയുള്ള ഒരു മോഡമായിട്ട് കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മോഡത്തിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ യെല്ലോ കളറിൽ നാല് പോർട്ടുകൾ കാണാം. ഇത് ലാൻഡ് പോർട്ട് എന്നാണ് പറയുക. ഇവിടെ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു പോർട്ട് എന്ന് വെച്ചാൽ വാനാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ലാൻഡ് പോർട്ടിലേക്കാണ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു പാസ് കോഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ പാസ് കോഡ് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ മോഡത്തിൻ്റെ ലാൻഡ് പോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെയുള്ള RJ45 കണക്ട് ചെയ്യുക. അതിൻ്റെ അതർ സൈഡ് ഇവിടെ DVR കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കേബിൾ നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നത് യൂസ് ചെയ്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. നമുക്ക് ഇതുപോലെ തന്നെ കേബിൾ നമുക്ക് വേണമെങ്കിൽ ക്രിമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കേബിളാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണക്ഷൻ സെറ്റപ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ എൻ്റെ DVR വെർഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫേംവെയർ വെർഷൻ 4 ആണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഈ V4 എന്ന് കൊടുത്തേക്കണം. അപ്പോൾ നമ്മളിനി മൊബൈൽ വ്യൂ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺഫിഗറേഷനുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, കണ്ടോ, ലെഫ്റ്റ് സൈഡിലായിട്ട്. ആ നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്താൽ ജനറൽ എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നമുക്ക് നമ്മുടെ നേരത്തെ നമുക്ക് മോഡത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന IP അഡ്രസ് ഇവിടെ കാണാൻ പറ്റും. ഒരു ഷെയ്ഡ് പോലെ കാണാൻ പറ്റും. 192.168.29.117, പിന്നെ അതിൻ്റെ താഴത്ത് അതിൻ്റെ സബ്നെറ്റ് മാസ്ക്, ഗേറ്റ്വേ, പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് DNSഉം കാണാൻ പറ്റും. ഇപ്പോൾ ഇനി നമ്മൾ രണ്ടാമതായിട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ HIKVISION എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ DVR കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി ഈ ടിക്ക് കിടക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ വന്ന് കോൺഫിഗറേഷൻ പുതുതായിട്ട് ചെയ്യാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് നിങ്ങൾക്ക് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടിക്കറ്റ് കൊടുക്കണം. ടിക്ക് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ DVR ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഓൾറെഡി അവിടെ ഒരു വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിരുന്നു. ഞാൻ 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ അടിച്ചു കൊടുത്തിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫിക്കേഷൻ കോഡ് മാറ്റുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കൂടെ കാണാം. DVR ഇപ്പോൾ ഓൺലൈൻ എന്നുള്ള ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ DVR ഇപ്പോൾ മൊബൈൽ വ്യൂ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു എന്നുള്ള അതിൻ്റെ അർത്ഥം. അപ്പോൾ നോട്ട് ബൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തൊട്ട് താഴെ കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഇതുവരെ ഈ DVR ഒരു മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെന്നാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നമുക്ക് HIKVISION ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു QR കോഡ് ഉണ്ട്. നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ മൊബൈൽ വ്യൂ DVR സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഫോണിലാണ്. ഇതൊരു ആൻഡ്രോയിഡ് ഫോണാണ്. ആൻഡ്രോയിഡ് ഫോണിൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പോൾ HIKVISION DVR ആയതുകൊണ്ട് നമുക്ക് HIKVISION പ്ലേ സ്റ്റോറിൽ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ HiLook എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് IBMS 4500, പിന്നെ ISWIS, HIKVISION, ഇങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് HIKVISION DVR ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ HiLook ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ HiLook എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് അതെ HiLook ഒന്ന് ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എൻ്റെ ഫോണിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ HiLook ഓപ്പൺ ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ഫസ്റ്റ് ടൈം ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ എനിക്കിവിടെ അൺഇൻസ്റ്റാളാണ് കാണിക്കുന്നത്, കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്ക് എത്തും. ഇതിനകത്ത് നമുക്ക് ലോഗിൻ ഉണ്ട്, വിസിറ്റർ മോഡ് ഉണ്ട്. വിസിറ്റർ മോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നിങ്ങൾ DVR നിങ്ങൾ മാത്രമാണ് DVR ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ DVR നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കൊക്കെ നമ്മുടെ ഈ ഒരു യൂസർ ID പാസ്വേഡ് കൊടുത്തിട്ട് നമ്മൾ അവരെ കൊണ്ടൊക്കെ നമ്മുടെ ഈ DVR കാണുന്ന രീതിയിൽ ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒന്നിലധികം ഫോണുകളിലൊക്കെ നമ്മളിത് ഇട്ട് കൊടുക്കാറുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റർ മോഡിൽ പോവാം. HiLook ആപ്പ് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിട്ട് തന്നെ ചെയ്യാനാണ്. ഞാനവിടെ ലോഗിൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തു. ലോഗിൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, കണ്ടോ. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇവിടെ മൊബൈൽ നമ്പർ വെച്ചും ചെയ്യാം, ഇമെയിൽ ID വെച്ചും ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ എൻ്റെ മൊബൈൽ ഇമെയിൽ ID വെച്ചാണ് ഞാൻ ചെയ്തേക്കണം. അതുകൊണ്ട് ഞാൻ nexasystem@gmail.com എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പാസ്വേഡും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടുമില്ല. രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ എടുക്കില്ലേ, അതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുകയാണ്.
നമ്മുടെ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്ക് വരും. ഇവിടെ നമ്മൾ ഐ നോ എന്ന് കൊടുക്കുക. ഇത് എപ്പോൾ എടുത്താലും ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഞാൻ കയറിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു DVR കാണിക്കുന്നുണ്ട് കണ്ടോ. ഇതിപ്പോൾ ഞാൻ ഓഫീസിലെ DVR ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കണാണ്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ DVR നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചുകളൊക്കെ ഉള്ളൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ബ്രാഞ്ചുകളിലെയും DVR ഒരൊറ്റ വിൻഡോയിൽ അവർക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ DVR ഓൾറെഡി ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ ഈ ഒരു DVR കൂടെ മൊബൈൽ വ്യൂയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനകത്ത് ഒരു പ്ലസ് സൈൻ ഇവിടെ കാണിക്കേണ്ടത് നമ്മൾ പ്രസ് ചെയ്യുക. ഇതിന് നമ്മൾ സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷനാണ് പോകാൻ പോകുന്നത്. അപ്പോൾ സ്കാൻ QR കോഡ് ഓപ്ഷൻ ചെയ്യണമെങ്കിൽ മുന്നേ ഒരു കാര്യം നിങ്ങൾ കാണിച്ചാൽ ഇവിടെ രണ്ട് QR കോഡ് കാണിക്കുന്നുണ്ട് TV. അതിലെ ഒന്നാമത്തെ QR കോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും രണ്ടാമത്തെ QR കോഡാണ് നമ്മുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലസ് സൈൻ പ്രസ് ചെയ്തിട്ട് വരുന്ന സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് രണ്ടാമത്തതിനെ നേരെ പിടിക്കുക. അപ്പോൾ നമ്മുടെ DVR ഇത് ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതിൽ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതെ ആഡിങ് കംപ്ലീറ്റഡ്. നെക്സ്റ്റ് നമുക്കിവിടെ എന്ത് പേര് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ പേരൊന്നും എഴുതുന്നില്ല, സേവ് എന്ന് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ മൊബൈൽ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത DVR ആണ് ഈ മോളിൽ കാണിക്കുന്നത്. താഴത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞാൽ ഓഫീസിലുണ്ടായിരുന്ന ഒരു DVR ഓൾറെഡി ഈ സോഫ്റ്റ്വെയറിലുണ്ട്, അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലിക്ക് അടിക്കുന്ന സമയത്ത് മുകളിലത്തെ DVR നമ്മൾ ക്ലിക്ക് അടിക്കുമ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ക്യാമറ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആ മോണിറ്ററിലും കാണാം കേട്ടോ, ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്യാമറ, ഇത് ആദ്യത്തെ ക്യാമറ. അപ്പോൾ നമ്മുടെ ഈ HIKVISION എന്നുള്ള ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ക്യാമറയുടെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഫുൾ സ്ക്രീനിൽ കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് കാണണമെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മൾ ക്യാമറ ഒന്ന് ഫോണൊന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ വലുപ്പത്തിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ബേസിക് മോഡിലാണ് ഈ ക്യാമറ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ താഴെത്തായിട്ട് കാണാൻ പറ്റും കേട്ടോ ബേസിക്. അത് നമുക്ക് HD ഇട്ടാൽ കുറേ കൂടെ നല്ല റെസൊല്യൂഷനിൽ അത് കാണാൻ പറ്റും. ഏത് ക്യാമറ എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ HD ബേസിക് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയിടേണ്ടി വരും. കാരണം ബൈ ഡിഫോൾട്ട് എപ്പോഴും അത് ബേസിക് മോഡിലായിരിക്കും കാണുക. ഇപ്പോൾ ഈ ഒരു ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നുണ്ട്. ഒരു പഴയ ക്യാമറയാണ്, ഞാൻ ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഇവിടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഒരു DVR കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിലെ ഒരു DVR കൂടെ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് ആ രണ്ടാമത്തെ DVR ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ലൈവായിട്ട് ഇതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഒറ്റ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ DVR നമുക്ക് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെനിക്ക് കാണണമെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ DVR ആണെങ്കിൽ അതിൽ ക്ലിക്ക് അടിക്കുക. ഏതെടുത്താലും നമുക്ക് ബാക്കിൽ നിന്നുള്ള ഈ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ പുറകോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ പ്ലേ ബാക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൽ കൂടെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒന്നാമത്തേൻ്റെയാണ് പ്ലേ ബാക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ബീപ്പ് സൗണ്ട് കേട്ടില്ലേ, ആ ബീപ്പ് സൗണ്ടിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഹാർഡ് ഡിസ്ക് ഞാനിതിനകത്ത് ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് നമുക്ക് പ്ലേ ബാക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ക്ലിക്ക് ഇവിടെ മോളിൽ കണ്ടോ, ഈ ഒരു മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്തിട്ട് പ്ലേ ബാക്ക് എന്നുള്ള വിൻഡോയിൽ പ്രസ് ചെയ്യുമ്പോഴാണ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇടാത്ത സ്ഥിതിക്ക് അതിൽ നമുക്ക് പ്ലേ ബാക്ക് കിട്ടില്ല. ഞാനിപ്പോൾ ഓഫീസിലെ DVR പ്ലേ ബാക്ക് ഇങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ DVR രണ്ടാമത്തെ ആയിരുന്നു ഓഫീസിലിരുന്നത്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് അടിച്ചു. അപ്പോൾ ഇവിടെ താഴെ വന്നിട്ടുണ്ട്, DVR ക്യാമറകളൊക്കെ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഈ ഒന്നാമത്തെ ക്യാമറയാണ് നമുക്ക് പ്ലേ ബാക്ക് കാണണമെങ്കിൽ നമ്മൾ ആ ക്യാമറ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മൂന്ന് ഡോട്ടുകൾ ഉണ്ടോ മുകളിൽ, അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ താഴത്തായിട്ട് ഒരു പ്ലേ ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഇതിൻ്റെ നൈറ്റ് വിഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഡേയിലേക്ക് വന്നാൽ ശരിക്കും തെളിച്ചത്തിൽ കാണാൻ പറ്റും. അതായത് ഒരു പഴയ ക്യാമറയാണ് കേട്ടോ. അതെ, ഇതിപ്പോൾ ഒരു 6 മണി 7 മണി ആ ഒരു സമയമാണ്. ഇതിപ്പോൾ 7:05 ഇപ്പോൾ സമയം. അപ്പോൾ ഈ ഫോൺ നമുക്കൊന്ന് ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ അത് കാണാൻ പറ്റും. അതെ, ഇപ്പം സ്ക്രീനിൻ്റെ നടുക്ക് നമ്മൾ ക്ലിക്ക് അടിക്കുന്ന സമയത്ത് ഇവിടെ താഴത്തായിട്ട് നമുക്കിങ്ങനെ ടൈം പോകുന്ന ഒരു വിൻഡോ ഉണ്ട്. ഇതിൽ നമ്മൾ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് ഇതിപ്പോൾ 10:11 സമയമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്കിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് മുമ്പോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 12:18 ആ ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാമറയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഇനി ബാക്ക് അടിച്ചിട്ട് നമ്മൾ പുറകിലായിട്ട് പോയി എന്നിട്ട് രണ്ടാമത്തെ ക്യാമറ ഇവിടെ നിന്ന് എടുക്കണം. ഇതേ ഇവിടെ നിന്ന് ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഈ ക്യാമറയുടെ വേണമെന്നുണ്ടെങ്കിൽ ആ ക്യാമറയ്ക്ക് ഇതുപോലെ തന്നെ മൂന്ന് ഡോട്ടുകളൂടെ കാണാം. അതിൽ പ്രസ് ചെയ്യുക, പ്ലേ ബാക്ക് എടുക്കുക. അങ്ങനെ ആ ക്യാമറയുടെ വീഡിയോയും നമുക്ക് എടുത്തു നോക്കാൻ പറ്റും.
The Nexa system channel is CCTV and security systems, video door phone, computer networking, biometric machines, access control machines. I have done videos on this. If you are watching this video, the subscribe button red button. Subscribe to the bell button. Press all options selected. I will give you a notification. If you like this video, like this video and share this video. Okay, thank you.